നമസ്കാരം, എല്ലാവർക്കും വിഷ്ണു ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് വിഷ്ണു ലോകത്തിലെ പുസ്തകപ്പുരയിലാണ് നമ്മളുള്ളത്. നമ്മൾ പരിചയപ്പെടുന്നതും പിന്നെ ഇതിലൊരു കഥ വായിക്കുന്നതും ആയ പുസ്തകം ഉണ്ണിയാറിന്റെ കോട്ടയം 17 ലീലയും മറ്റ് കഥകളും. ഇത് BC ബുക്സ് ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. 75 രൂപയാണ് ഇതിന്റെ വില. ഇതിലെ ലീല എന്നുള്ള കഥ നമ്മൾ സിനിമയാക്കിയിട്ടുണ്ട്, പലരും കണ്ടിട്ടുണ്ടാവും. ബിജുമേനോൻ നായകനായിട്ട് അഭിനയിച്ച് സിനിമയാക്കിയിട്ടുണ്ട് ലീല എന്നുള്ള കഥ. ഇതിലാകെ 8 കഥകളാണുള്ളത്. എല്ലാ കഥകളും ഒന്നിനൊന്നിനും നല്ലതാട്ടോ. എനിക്ക് എല്ലാ കഥകളും ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ ചിലപ്പോൾ തുണിക്കടയിലൊക്കെ പോയി കഴിഞ്ഞിട്ട് ഫസ്റ്റ് നമ്മളൊരു ഡ്രസ്സ് എന്തെങ്കിലും കണ്ടത് കണ്ണി പിടിച്ചു, അങ്ങനെ ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ വേറെ ഏത് കണ്ടാലും ആ നല്ലതാ നല്ലതാന്ന് തോന്നിയാലും എന്നാലും ആദ്യം കണ്ടതല്ലേ നല്ലതെന്നൊരു തോന്നലുണ്ടാവില്ലേ. അതുപോലെ തന്നെയാണ് ഈ പുസ്തകത്തിലെ ഏറ്റവും ആദ്യത്തെ കഥ. അതാ എനിക്ക് ഇതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ബാക്കി എല്ലാ കഥകളും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടമാണ്. പക്ഷെ കൂടുതൽ ഇഷ്ടം ഇതിലെ ആദ്യത്തെ കഥയാണ്. ആ കഥയുടെ പേരെന്താണെന്നറിയോ? തോടിനപ്പുറം പറമ്പിനപ്പുറം. അപ്പൊ നമ്മളിന്ന് വായിക്കുന്നത് ആ കഥ തന്നെയാണ്, തോടിനപ്പുറം പറമ്പിനപ്പുറം. കഥയെക്കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടില്ലാത്തവർ തീർച്ചയായും ഈ കഥ ഞാൻ വായിക്കുമ്പോൾ കേൾക്കണം. ഇനി വായിച്ചിട്ടുള്ളവരാണെങ്കിലും അവരും കേൾക്കണം. ഓക്കെ, പിന്നെ ഇത് കുറച്ച് നേരമുണ്ട്, ഒരു 3-4 പേജ് ഉണ്ട്. എന്നാലും സ്കിപ്പ് ചെയ്യാതെ കേൾക്കണം കേട്ടോ, അത്ര നല്ല കഥയാണ്. ഞാൻ വായിച്ചു തുടങ്ങട്ടെ. പേരൊന്നുകൂടി പറയാം, തോടിനപ്പുറം പറമ്പിനപ്പുറം. ആഫ്രിക്കയിൽ നിന്നും തിരിച്ചു വീടെത്തി ഉടൻ തന്നെ കുരുടി ഉമ്മച്ചി വല്ലാത്ത ക്ഷീണമെന്ന് പറഞ്ഞ് കട്ടിലിൽ കയറി കിടന്നു. സുൽഫത്ത് പിറ്റേന്നത്തേക്കുള്ള ദോശയ്ക്ക് അരിയാട്ടാൻ അടുക്കളപ്പുറത്തേക്ക് പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ, കൊച്ചെ കുറച്ചു വെള്ളം കൊണ്ടുവാന്ന് കുരുടി ഉമ്മച്ചി സുൽഫത്തിനോട് വിളിച്ചു പറഞ്ഞു. സുൽഫത്ത് വെള്ളവുമായി ചെല്ലുമ്പോൾ കട്ടിലിൽ കമഴ്ന്നു കിടക്കുകയാണ് കുരുടി ഉമ്മച്ചി. വെല്ലുമ്മച്ചി, ഇതെന്നാ കിടപ്പാ, എഴുന്നേറ്റിരുന്നേ, സുൽഫത്ത് പറഞ്ഞു. കുരുടി ഉമ്മച്ചി എഴുന്നേറ്റിരുന്നു. ആഫ്രിക്കയിൽ നിന്ന് വന്നപ്പോ മുതല് വല്ലാത്തൊരു പരവേശം, നിനക്കൊണ്ടോ? എനിക്കൊന്നുമില്ല, സുൽഫത്ത് പറഞ്ഞു. വെള്ളം കുടിക്കുന്നതിനിടയിൽ കുരുടിയുമ്മച്ചി ചോദിച്ചു, നീ ആ സീബ്രായെ തൊട്ടായിരുന്നോ? പിന്നെ ഞാൻ തൊട്ടു, വെല്ലുമ്മച്ചിയോ? ഞാൻ തൊടാൻ ചെന്നപ്പത്തേക്ക് അതൊറ്റ ഓട്ടം, പിന്നെ ഞാൻ ആ സിംഹത്തെ അങ്ങ് തൊട്ടു. ഓ, അത് ചുമ്മാ ഗുണ്ട്, സിംഹത്തിനെ ഒന്നും തൊട്ടു കാണത്തില്ല, ഞാൻ കണ്ടില്ലല്ലോ, സുൽഫത്ത് കുരുടിയുമ്മച്ചിയെ കളിയാക്കി. പിന്നെ നിന്നെ കാണിച്ചോണ്ടല്ലേ ഞാൻ എല്ലാം ചെയ്യുന്നത്, കുരുടിയുമ്മച്ചിക്ക് ദേഷ്യം വന്നു. എന്നാ ഇനി മുതൽ എല്ലാം തന്നെത്താനേ അങ്ങ് ചെയ്തോ, അമേരിക്കയിലേക്ക് റഷ്യയിലേക്കും ഒക്കെ തന്നെ പോയാ മതി. സുൽഫത്ത് നിന്നിടത്ത് നിന്ന് 2 ചാട്ടം ചാടിയിട്ട് ഗ്ലാസും എടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. സുൽഫത്ത് പോയി കഴിഞ്ഞ് കുറച്ചു നേരം കൂടി കുരുടിയുമ്മച്ചി കട്ടിലിൽ തന്നെ ഇരുന്നു. പിന്നെ അടുക്കളപ്പുറത്തേക്ക് ചെന്നു. സുൽഫത്ത് അരിയാട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. നീ ഇങ്ങനെ വഴക്കിടല്ലേ, നീ ഇല്ലെങ്കിൽ ഈ പൊട്ടക്കണ്ണിക്ക് ഒറ്റയ്ക്ക് എങ്ങനെയാ ഈ രാജ്യത്തൊക്കെ പോകാൻ പറ്റുന്നേ? കുരുടിയുമ്മച്ചി വാത്സല്യത്തോടെ സുൽഫത്തിന്റെ തലയിൽ തൊട്ടുകൊണ്ട് ചോദിച്ചു. ആ, അങ്ങനെ മര്യാദയ്ക്ക് പറ. സുൽഫത്ത് കയ്യിലിരുന്ന മാവ് അരകല്ലിന്റെ വക്കിൽ തേച്ചുകൊണ്ട് പറഞ്ഞു. ഇനി ഇങ്ങനെ വലിയ ആളാകാൻ നോക്കിയാൽ അന്ന് ഞാൻ കൂടെയുള്ള വരവങ്ങ് നിർത്തും. കുരുടിയുമ്മച്ചി ഒന്നും പറയാതെ നിന്നു. ഒരു കുട്ടത്തി മുറ്റത്തുകൂടെ ചാടി ചാടിപ്പോയി. ഒരു എട്ടുകാലി തലകുത്തി കിടന്ന് മച്ചിലേക്ക് വലിഞ്ഞു കയറി. വെല്ലുമച്ചി പോയി കിടന്നോ, ഞാനിത് തീർത്തിട്ട് ഇപ്പ വരാം. ഇടത്തെ കൈയുടെ പുറം കൊണ്ട് മുഖത്തേക്ക് വീണുകിടന്ന മുടി ഒതുക്കിക്കൊണ്ട് സുൽഫത്ത് പറഞ്ഞു. കുരുടിയുമ്മച്ചി പോകാൻ തുടങ്ങിയപ്പോഴാണ് സുൽഫത്ത് തെക്കേപ്പുറത്ത് വീണുകിടക്കുന്ന കപ്പളം കണ്ടത്. അയ്യോ, ദേ നമ്മുടെ കപ്പളം ഒടിഞ്ഞു കിടക്കുന്നു. ദൈവമേ, അതെപ്പോഴാണ് മയ്യത്തായത്? കുരുടിയുമ്മച്ചി കപ്പളം നിന്നിടത്തേക്ക് അത് വീണ് കിടക്കുന്നത് തനിക്ക് കാണാമെന്ന മട്ടിൽ നോക്കി. നമ്മൾ ആഫ്രിക്കയ്ക്ക് പോകുമ്പോൾ ഒരു കുഴപ്പവുമില്ലാതെ നിന്നതല്ലേ? ശരിയാ, സുൽഫത്ത് പറഞ്ഞു. അതേന്ന്, 2 കപ്പളങ്ങയും കുത്തിയിട്ടതാ, പിന്നെ എന്നാ പറ്റിയതാണോ?
നമ്മൾ ആഫ്രിക്കയ്ക്ക് പോകുന്നതിനിടയിൽ ഇവിടെ ഇനി വല്ല കൊടുങ്കാറ്റും വീശിക്കാണോ? കുരുടിയമ്മച്ചി സംശയിച്ചു. അത് ശരിയാ, സുൽഫത്ത് മുറ്റത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. കപ്പളത്തിന്റെ തണ്ടിൽ കൂടി രണ്ട് അണ്ണാന്മാർ ഓടുന്നുണ്ട്. പഴുത്ത കപ്പളങ്ങ കാക്ക കൊത്തുന്നുണ്ട്. പാവം കപ്പളം, സുൽഫത്ത് മനസ്സിൽ പറഞ്ഞു. കപ്പളത്തിനപ്പുറത്ത് നിന്ന പാവലിന്റെ വള്ളിയെല്ലാം ഒടിഞ്ഞു കിടക്കുന്നുണ്ട്. കപ്പ മൂടോടെ പറിച്ചുകൊണ്ടു പോയിട്ടുണ്ട്. എരുമപ്പിള്ളാച്ചൻ കള്ളു കുടിക്കാൻ കയറി കട്ടതാണെന്ന് സുൽഫത്തിന് മനസ്സിലായി. ഇതിപ്പം അറിഞ്ഞാ മതി കുരുടിയുമ്മച്ചി ബഹളം വെക്കാൻ. അതുകൊണ്ട് സുൽഫത്ത് ഒന്നും മിണ്ടിയില്ല. നീ എന്നാ ഈ ആലോചിക്കുന്നേ? കുരുടിയുമ്മച്ചി ചോദിച്ചു. ഏയ്, ഒന്നുമില്ല, സുൽഫത്ത് കള്ളം പറഞ്ഞു. നല്ല കാവിടുത്തമുള്ള കപ്പളമായിരുന്നു. കുറെ നേരം അവിടെ നിന്നു പറഞ്ഞിട്ട് കുരുടിയുമ്മച്ചി മുറിയിലേക്ക് പോയി. അത്താഴത്തിനുള്ള കറി കൂടി വെച്ചിട്ടാണ് സുൽഫത്ത് കുരുടിയുമ്മച്ചിയുടെ മുറിയിലേക്ക് ചെന്നത്. സുൽഫത്ത് ചെല്ലുമ്പോൾ കുരുടിയുമ്മച്ചി ജനലിനടുത്ത് നിന്ന് പുറത്തേക്ക് കാര്യമായിട്ട് എന്തോ കാണും പോലെ നോക്കി നിൽക്കുകയാണ്. ഇതെന്നാ ഈ നോക്കുന്നത്? സുൽഫത്ത് ചോദിച്ചു. നീ ഇങ്ങോട്ട് വന്ന് നോക്കു കൊച്ചേ. സുൽഫത്ത് കുരുടിയുമ്മച്ചിയുടെ പിറകിൽ വന്നു നിന്നു. കണ്ടോ? കുരുടിയുമ്മച്ചി സുൽഫത്തിനോട് ചോദിച്ചു. സൂര്യൻ കടലിലോട്ട് താഴുന്നത്? സുൽഫത്ത് കുരുടിയുമ്മച്ചിയുടെ തോളിന് മുകളിലൂടെ നോക്കി. അപ്പുറത്ത് കുട്ടപ്പശാരയുടെ വീട് കാണാം. സൂര്യൻ താഴേക്ക് ഓടിപ്പോകുന്നതിനിടയിൽ മാവിന്റെ കൊമ്പിനിടയിലൂടെ വെറുതെ നോക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ കന്യാകുമാരി കാണാമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? കുരുടിയുമ്മച്ചി അസ്തമയം കണ്ടുകൊണ്ട് ചോദിച്ചു. ഇതാണ് പടച്ചോൺ തരുന്ന രഹസ്യം. നീ ഇതൊന്നും ആരോടും പറഞ്ഞേക്കരുത്. എന്റെ വല്യുമ്മച്ചിയെ, ഞാൻ ആരോടും പറയത്തില്ല. വല്യുമ്മച്ചി പറയാതിരുന്നാൽ മതി. സുൽഫത്ത് കുരുടിയുമ്മച്ചിയെ കട്ടിലിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് പറഞ്ഞു. സുൽഫത്തിന്റെ ആ മറുപടി കുരുടിയുമ്മച്ചിക്ക് ഒട്ടും പിടിച്ചില്ല. നീ ആ കപ്പളം തെങ്ങിൻചോട്ടിലേക്ക് വെട്ടിമാറ്റിയിട്ടോ? ഇല്ല, നാളെ ചെയ്യാം, സുൽഫത്ത് പറഞ്ഞു. ഈ നാളെ നാളെ നീളെ നീളെ എന്നുള്ളതാ നിന്റെ കുഴപ്പം. അതങ്ങ് കയ്യോടെ ചെയ്യാൻ മേലായിരുന്നോ? നിനക്ക് മേലെങ്കിൽ എന്നോട് പറയാരുന്നില്ലേ? ഞാൻ ചെയ്തേനല്ലോ. വല്യുമ്മച്ചിക്ക് ദേഷ്യം വരുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ സുൽഫത്ത് വിഷയം മാറ്റി. എന്നാലും എന്നെ വിളിക്കാതെ ഒറ്റയ്ക്ക് അസ്തമയം കാണാൻ നിന്നത് ശരിയായില്ല. എന്റെ കൊച്ചേ, ഞാൻ കിടന്നൊന്ന് മയക്കം പിടിക്കുമ്പോഴല്ലേ ആ മൂന്ന് കടലും കൂടി വന്ന് വിളിച്ചത്. ദേ ഈ ജനലിന്റെ അപ്പുറത്ത് വന്ന് നിന്നാ വിളിക്കുന്നത്. ദേ ഇങ്ങോട്ട് നോക്കിക്കേ എന്ന് പറഞ്ഞു. കുരുടിയുമ്മച്ചിയുടെ തിരയുടെ പാൽപ്പാട മൂടിയ കണ്ണുകളിൽ നിന്ന് രണ്ട് സൂര്യന്മാർ ഉദിച്ചതുപോലെ സുൽഫത്തിന് ഒരു നിമിഷം തോന്നി. കഴിഞ്ഞ ദിവസമാണ് അയൽപക്കത്തെ സുമതി കന്യാകുമാരിയിൽ പോയിട്ട് വന്ന് കുരുടിയുമ്മച്ചിയോട് ആ വിശേഷങ്ങളൊക്കെ പറഞ്ഞത്. സുമതി പോയി കഴിഞ്ഞപ്പോൾ, ഇതിനൊക്കെ ഒരു ഭാഗ്യം വേണം, അമ്പലത്തിൽ മാത്രമേ അവളുടെ കെട്ടിയോൺ കൊണ്ടുപോകത്തുള്ളെങ്കിലും, അതും പറഞ്ഞ് കുറെ സ്ഥലമൊക്കെ കാണാലോ എന്ന് കുരുടിയുമ്മച്ചി പറഞ്ഞു. എന്റെ വല്യുമ്മച്ചി, നമ്മൾ എവിടെയൊക്കെ പോയി? ജപ്പാൻ, ചൈന, ഇവിടെ വല്ലതും സുമതി പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാണ് സുൽഫത്ത് കുരുടിയുമ്മച്ചിയെ സമാധാനിപ്പിച്ചത്. സുൽഫത്ത് അത്താഴം എടുത്തുകൊണ്ട് വന്നു. കഞ്ഞി കുടിക്കുന്നതിനിടയിൽ രണ്ട് തവണ കല്ല് കടിച്ചപ്പോൾ കുരുടിയുമ്മച്ചിക്ക് പിന്നെയും ദേഷ്യം വന്നു. അരി നീ ശരിക്ക് പേറ്റിയിട്ടില്ല അല്ലേ? ഞാൻ പേറ്റിയതാണല്ലോ, സുൽഫത്ത് കഞ്ഞിയിൽ വിരലിട്ടിളക്കി നോക്കിയിട്ട് പറഞ്ഞു. ഞാൻ പേറ്റിക്കോളാന്ന് പറഞ്ഞതല്ലേ? ഓ, അതങ്ങ് ക്ഷമിക്കു വല്യുമ്മച്ചിയെ. സുൽഫത്ത് കുറച്ച് ചുട്ട ചമ്മന്തി കൂടി എടുത്ത് കുരുടിയുമ്മച്ചിയുടെ പിഞ്ഞാണത്തിലേക്ക് ഇട്ടു. അത്താഴം കഴിഞ്ഞ് വാതിലിന് ഓടാമ്പലും ഇട്ട് മുറിയിലേക്ക് വന്നപ്പോൾ കുരുടിയുമ്മച്ചി കട്ടിലിൽ ചമ്രം പടിഞ്ഞ് ഇരിക്കുന്നുണ്ട്. ഇന്നെന്നാ ഉറക്കമില്ലേ? സുൽഫത്ത് ചോദിച്ചു. നീ ആ കാട്ടുമാക്കാന്റെ വേറെ വല്ല പുസ്തകമുണ്ടെങ്കിൽ അതൊന്നു വായിക്കേ. കാട്ടുമാക്കാനല്ലെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞു, സുൽഫത്തിന് ദേഷ്യം വന്നു. എസ്കേപ്പ് ഒറ്റക്കാട്. ഓ, എനിക്കിപ്പൊ ഇങ്ങനെ പറയാനേ ഒക്കത്തുള്ളൂ. അങ്ങേർക്ക് കുറച്ചുകൂടി നല്ല പേരിടാൻ മേലായിരുന്നു. നീ വായിക്കടി. സുൽഫത്ത് നൈൽ ഡയറി എടുത്തു. കുരുടിയുമ്മച്ചി ചുവരിലേക്ക് ചാരിയിരുന്നു. സുൽഫത്ത് കട്ടിലിന്റെ അറ്റത്തിരുന്ന് വായിക്കാൻ തുടങ്ങി. കിയോഗയുടെയും ആൽബർട്ടിന്റെയും ഇടയിലെ വമ്പിച്ച പാറക്കെട്ടിനെ എതിടുമ്പോഴാണ് നൈൽ നദി മർച്ചിസൺ വെള്ളച്ചാട്ടമായി തീരുന്നത്. 200 അടി വീതിയിൽ ഒഴുകി വരുന്ന നൈൽ പെട്ടെന്ന് 25 അടി മാത്രം വീതിയുള്ള ഒരു പാറപ്പിളർപ്പിലേക്ക് ചുരുങ്ങി കൂടി തലകുത്തി വീഴുന്ന കാഴ്ചയാണ് ഇവിടെ നാം കാണുന്നത്. കൊച്ചെ, നാളെ നമുക്ക് ഈ വെള്ളച്ചാട്ടം കാണാൻ പോയാലോ? കുരുടിയുമ്മച്ചു ചോദിച്ചു. നാളെ എങ്ങനെയാ പറ്റുന്നേ? എനിക്ക് പഠിത്തമില്ലേ. അടുത്ത ശനിയാഴ്ച പോവാ, സുൽഫത്ത് പറഞ്ഞു. കുരുടിയുമ്മച്ചി ഒന്ന് മൂളിയിട്ട് എന്നാൽ കിടന്നേക്കാമെന്ന് പറഞ്ഞു. സുൽഫത്ത് ലൈറ്റ് അണച്ചിട്ട് കുരുടിയുമ്മച്ചിയെ കെട്ടിപ്പിടിച്ച് ഉറങ്ങി.
ഇടയ്ക്ക് കുരുടിയുമ്മച്ചി ജനലും വാതിലും ഒക്കെ കുറ്റിയിട്ടിട്ടുണ്ടോന്ന് തപ്പി തടഞ്ഞു പോയി നോക്കി. പുറത്തെന്തോ ശബ്ദം കേട്ടപ്പോൾ സുൽഫത്തിനെ കുരുടിയുമ്മച്ചി ചേർത്ത് പിടിച്ചു. കുരുടിയുമ്മച്ചിയുടെ ശരിക്കുള്ള പേര് റാബിയ എന്നാണ്. ജനിച്ചപ്പോഴേ കാഴ്ചയില്ലായിരുന്നു. അന്ന് തൊട്ടേ എല്ലാവരും കുരുടിയെന്നാണ് വിളിച്ചു പോകുന്നത്. പിന്നെ പ്രായമായപ്പോൾ അതിൽ കുറച്ച് ബഹുമാനം കൂടി ചേർത്ത് ഉമ്മച്ചിയെന്ന് കൂടിയാക്കി. കുരുടിയുമ്മച്ചിയുടെ മകളുടെ മകളാണ് സുൽഫത്ത്. കുരുടിയുമ്മച്ചിയുടെ കെട്ടിയവൻ കുഞ്ഞാലിയായിരുന്നു ഈ നാട്ടിലെ പല നാടുകളും കണ്ട ഏക മനുഷ്യൻ. അങ്ങനെ നാട് കണ്ട് ഇവിടെ വന്ന കാലത്താണ് കുരുടിയുമ്മച്ചിയുടെ ബാപ്പ കുഞ്ഞാലിയെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. കാലിന് ശേഷിക്കുറവുള്ളത് കൊണ്ട് അങ്ങാടിക്കപ്പുറം പോയിരുന്നില്ല കുരുടിയുമ്മച്ചിയുടെ ബാപ്പ. അതുകൊണ്ട് നാട്ടുവിശേഷങ്ങൾ അറിയാൻ കുഞ്ഞാലിയെ പോലെ ഒരാളെ അക്കാലത്ത് കിട്ടുക പ്രയാസമായിരുന്നു. കുഞ്ഞാലി ആവട്ടെ കൈപ്പുഴ, കൂത്താട്ടുകുളം, പൂഞ്ഞാർ, പീരുമേട്, കവണാറ്റിൻകര, മുഹമ്മ എന്ന് വേണ്ട പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. മാത്രവുമല്ല കോട്ടയത്ത് തുടങ്ങാൻ പോകുന്ന പുതിയൊരു പ്രസിൽ ജോലിയും കിട്ടിയിട്ടുണ്ട്. ബോംബെയിലെ ദോനാവാലിയിൽ ഉണ്ടായിരുന്ന രവിവർമ്മ പ്രസിൽ നിന്നാണ് കുഞ്ഞാലി അച്ചടി പഠിച്ചത്. തീവണ്ടിയിലാണെങ്കിൽ ഒരുപാട് തവണ സഞ്ചരിച്ചിട്ടുമുണ്ട്. കുരുടിയുമ്മച്ചിയുടെ ബാപ്പ വീടിന് പുറത്തുള്ള ചായ്പ് കുഞ്ഞാലിക്ക് താമസിക്കാൻ കൊടുത്തു. എന്നും വൈകിട്ട് വീട്ടുമുറ്റത്ത് നാട്ടുകാർക്കായി കുഞ്ഞാലിയുടെ യാത്രാവിവരണം ഉണ്ടാകും. അതൊരു പ്രത്യേക മട്ടാണ്. ഇന്ത്യ ചൈന യുദ്ധം നടന്നപ്പോൾ കുഞ്ഞാലി നാട്ടുകാരെ ആകെ വിരട്ടിക്കളഞ്ഞു. മുറ്റത്ത് കാലുകൊണ്ട് നീളൻ വര വരച്ചിട്ട് കുഞ്ഞാലി പറയും, ഇത് ചൈന. തൊട്ടടുത്ത് മറ്റൊരു വര വരച്ചിട്ട് പറയും, ഇത് ഇന്ത്യ. അതിനടുത്ത് മറ്റു രണ്ടു വരകൾ കൂടി വരച്ചിട്ട് അതിന് അമേരിക്കയെന്ന് റഷ്യയെന്നും പേരിടും. കുഞ്ഞാലിയുടെ ഭൂപടത്തിൽ ഈ നാല് രാജ്യങ്ങളും തൊട്ടടുത്താണ് കിടക്കുന്നത്. കിടക്കുന്നതോ നീളൻ വരയുടെ രൂപത്തിലും. ഇന്ത്യയെ തൊട്ടാൽ റഷ്യ ബോംബിടും, ചൈനയെ തൊട്ടാൽ അമേരിക്ക ബോംബിടും. ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞാലി കാലുകൊണ്ട് ചില വരകൾ കൂടി ഇടും. അതൊക്കെ മറ്റ് രാജ്യങ്ങളാണ്. ഇങ്ങനെ കാലുകൊണ്ട് വരയ്ക്കുന്ന നീളൻ വരകൾ കൊണ്ട് നിറഞ്ഞാണ് കുരുടിയുമ്മച്ചിയുടെ വീടിന്റെ മുറ്റം പലപ്പോഴും ഉറങ്ങാൻ കിടക്കുന്നത്. രാവിലെ മുറ്റം തൂത്തുവാരുമ്പോഴൊക്കെ ഈ വരകൾ കണ്ടിട്ട് കുരുടിയുമ്മച്ചിയുടെ ഉമ്മ പറയും, ഓ, പ്ലാവിലയുടെയും മാവിലയുടെയും അടിയില് ഒരു വരയൻ കടുവ കിടക്കുന്ന പോലെയുണ്ട്. തൂത്തുതൂത്ത് കടുവയെ മായച്ചു കളഞ്ഞാലും രാത്രിയിൽ കുഞ്ഞാലിയുടെ കാൽവിരലിന് കടുവ പുറത്തിറങ്ങും. പല പല നാടുകളായി, പല പല കഥകളായി. ഇതെല്ലാം കുരുടിയുമ്മച്ചിയും അവരുടെ ഉമ്മയും കേൾക്കുന്നത് വീടിനകത്തിരുന്നാണ്, ജനലിന്റെ ഒരു പാളി ലേശം തുറന്നു വെച്ച്. കണ്ണു കാണാൻ പാടില്ലാത്തത് കൊണ്ട് കുരുടിയുമ്മച്ചിയെ വീടിന് പുറത്തേക്ക് വിട്ടിട്ടില്ല. ഒന്ന് രണ്ട് തവണ ഉമ്മയുടെ തറവാട് വരെ പോയിട്ടുണ്ട്. അപ്പോഴെല്ലാം കേൾക്കുന്ന ശബ്ദവും പോകുന്ന വഴിയുമൊക്കെ ഏതാണെന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇത് മഹാശല്യമായല്ലോ എന്ന് പറഞ്ഞ് ബാപ്പ കുരുടിയുമ്മച്ചിയുടെ ആ യാത്ര അവസാനിപ്പിച്ചു. കുരുടിയുമ്മച്ചിയുടെ ബാപ്പ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞാലിയെ കുറിച്ച് പറയും. ഭാഗ്യം ചെയ്തവനാ, എത്ര നാടുകളാ കണ്ടിരിക്കുന്നത്. കുരുടിയുമ്മച്ചിക്കും അത് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. കുരുടിയമ്മച്ചി ഏറ്റവും സന്തോഷിച്ചത് കുഞ്ഞാലിക്ക് തന്നെ ബാപ്പ കെട്ടിച്ചു കൊടുക്കാൻ പോവുകയാണെന്ന് കേട്ടപ്പോഴാണ്. അടുത്തുള്ള വീട്ടുകാരൊക്കെ വന്ന് കുരുടിയമ്മച്ചിയോട് പറഞ്ഞു, ഹോ, നിനക്കിനി കെട്ടിയവന്റെ കൂടെ കുറെ കറങ്ങാലോ. കാണാൻ പറ്റില്ലേലും അങ്ങേര് കഥയൊക്കെ പറഞ്ഞ് രസാക്കൂലോ. നാട് നീളെ നടക്കുകയും ചെയ്യാം. അങ്ങേര് പോയ നാടുകളുടെ കഥയും കേൾക്കാം എന്നുള്ളതായിരുന്നു കുരുടിയുമ്മച്ചിയുടെയും ആഗ്രഹം. വയസ്സുകൊണ്ട് ഒരുപാട് മൂത്തതാണെങ്കിലും ആ കല്യാണത്തിന് ഞാനങ്ങ് സമ്മതിച്ചത് അതുകൊണ്ടാണെന്ന് കുരുടിയുമ്മച്ചി ഇടയ്ക്കിടയ്ക്ക് സുൽഫത്തിനോട് പറയും. പക്ഷെ കെട്ടുകഴിഞ്ഞ് കുഞ്ഞാലി ഒറ്റ കഥ പോലും പറഞ്ഞില്ല. നാട്ടിൽ ഒരിടത്തും കൊണ്ടുപോയതുമില്ല. കുഞ്ഞാലി ആവട്ടെ ഇടയ്ക്കിടയ്ക്ക് ഊരു ചുറ്റാനും പോകും. അടുപ്പമുള്ളവരൊക്കെ കുഞ്ഞാലി പറഞ്ഞ നാട്ടുവിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ആരോടും അതൊന്നും പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് കുരുടിയുമ്മച്ചി അവരെ അസൂയപ്പെടുത്തു. എന്നിട്ട് അവര് പോയി കഴിയുമ്പോൾ ഇരുന്ന് കരയും. ഇതിനിടയിൽ കുരുടിയുമ്മച്ചി മൂന്ന് പ്രസവിച്ചു. ആദ്യത്തേത് രണ്ടും ചത്തു. മൂന്നാമത്തേതാണ് സുൽഫത്തിന്റെ ഉമ്മ സാഹിയ. ഒരിക്കൽ കുരുടിയുമ്മച്ചിയുടെ കെട്ടിയവൻ കുഞ്ഞാലി അങ്ങാടിയിലെ കേശവൻ നായരുടെ ചായക്കടയിൽ ഇരിക്കുമ്പോഴാണ് കണ്ണൂർക്കാരൻ മാപ്പിളയുടെ വരവ്. ഒരു കടമുറി കിട്ടുമോന്ന് അന്വേഷിച്ചാണ് വന്നത്. കടമുറി എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ വെറുതെ ധ്യാനത്തിലിരിക്കാനാണെന്നാണ് പറഞ്ഞത്.
ധ്യാനത്തിന് കടമുറി എന്തിനാ, കാട്ടിൽ പോയിരുന്നാൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ കടമുറിയിൽ ഇരുന്ന് ധ്യാനിക്കുന്ന ഒരു സിദ്ധനെ കാശ്മീരിൽ വെച്ച് കണ്ടെന്നും നീയും അങ്ങനെ ധ്യാനിക്കണമെന്ന് സിദ്ധൻ പറഞ്ഞിട്ടുണ്ടെന്നുമാണ് മാപ്പിള മറുപടി പറഞ്ഞത്. കാശ്മീർ എന്ന് കേട്ടപ്പോൾ തന്നെ കുഞ്ഞാലി ഇടപെട്ടു. കണ്ണൂർക്കാരൻ മാപ്പിള എവിടെയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ടെന്ന് അറിയാനായിരുന്നു കുഞ്ഞാലിയുടെ ആഗ്രഹം. പറഞ്ഞു വന്നപ്പോൾ മാപ്പിള പോവാത്ത ദേശങ്ങളില്ല. കുഞ്ഞാലിക്ക് ആളെ അങ്ങ് ഇഷ്ടപ്പെട്ടു. മകൾക്ക് നല്ലൊരുത്തം വരുമെന്നും പറഞ്ഞ് കെട്ടിക്കാതെ നിർത്തിയ കുഞ്ഞാലി 45 വയസ്സിൽ സാഹ്യയെ കണ്ണൂരിൽ നിന്നും വന്ന കിളവൻ മാപ്പിളയ്ക്ക് കെട്ടിച്ചു കൊടുത്തു. കണ്ണൂർക്കാരൻ മാപ്പിളയെ കെട്ടിയതിന്റെ 5 താൻ ഗർഭിണിയാണെന്ന് സാഹ്യ പറഞ്ഞപ്പോൾ ഇത് നാട്ടുകാരുടെ ഗർഭമാണെന്നും പറഞ്ഞ് അയാൾ ഇറങ്ങിപ്പോയി. 2 കഴിഞ്ഞപ്പോൾ കുരുടിയുമ്മച്ചിയുടെ കെട്ടിയവൻ കുഞ്ഞാലിയും നാണക്കേട് സഹിക്കാൻ വയ്യെന്ന് പറഞ്ഞ് വീട് വിട്ടുപോയി. നീ അതൊന്നും കാര്യമാക്കണ്ട സാഹിയ, പലതവണ പറഞ്ഞ് കുരുടിയുമ്മച്ചി മകളെ സമാധാനിപ്പിക്കാൻ നോക്കിയിട്ടും കാര്യമുണ്ടായില്ല. സുൽഫത്തിനെ പ്രസവിച്ചതിന്റെ 3 സാഹിയ തീവണ്ടിക്ക് മുന്നിലേക്കും നടന്നുപോയി. ഇനി കുരുടി എങ്ങനെയാണ് ആ കൊച്ചിനെ വളർത്തുന്നത്, അതും പെണ്ണാണല്ലോ എന്നൊക്കെ മൂക്കത്ത് വിരലും വെച്ച് നോക്കി നിന്നവരുടെ മുന്നിൽ വെച്ച് തന്നെയാണ് കുരുടിയുമ്മച്ചി സുൽഫത്തിനെ വളർത്തിയത്. സുൽഫത്തിന് നടക്കാൻ പ്രായമായി തുടങ്ങിയപ്പോൾ സുൽഫത്തിന്റെ കയ്യിൽ പിടിച്ച് കുരുടിയുമ്മച്ചിയും കുരുടിയുമ്മച്ചിയുടെ കയ്യിൽ പിടിച്ച് സുൽഫത്തും വീടിന് പുറത്തേക്ക് പിച്ചവെച്ചു. ഒരിക്കൽ സ്കൂൾ വായനശാലയിൽ നിന്ന് സുൽഫത്ത് ലണ്ടൻ യാത്ര എന്ന പുസ്തകം കൊണ്ടുവന്നു. പുസ്തകത്തിന്റെ പേര് കേട്ടപ്പോൾ തന്നെ കുരുടിയുമ്മച്ചിക്ക് ചിരി വന്നു. വല്യമ്മച്ചി എന്തിനാ ഈ ചിരിക്കുന്നതെന്ന് സുൽഫത്ത് ചോദിച്ചപ്പോഴാണ് കുരുടിയുമ്മച്ചി കാര്യം പറഞ്ഞത്. പണ്ട് കക്കൂസിൽ പോകുന്നതിന് ലണ്ടനിൽ പോവുകയാണെന്നത്രേ കുരുടിയുമ്മച്ചിയുടെ ബാപ്പ പറഞ്ഞിരുന്നത്. ഇനി ഇത് വെളിക്കിറങ്ങാൻ പോയ വല്ലവരുടെയും അനുഭവമായിരിക്കുമോ എന്ന് സുൽഫത്തിനും സംശയം തോന്നി. വായിച്ചു നോക്കിയപ്പോൾ ശരിക്കും ലണ്ടൻ യാത്ര തന്നെയാണ്. പുസ്തകം മുഴുവനും കുരുടിയുമ്മച്ചിയും വായിച്ചു കേട്ടു. കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ കുരുടിയുമ്മച്ചിക്ക് ലണ്ടനിൽ പോണമെന്നൊരാഗ്രഹം. അങ്ങനെയാണ് ആദ്യമായി കവല വിട്ട് പുറത്തോട്ട് പോലും പോയിട്ടില്ലാത്ത കുരുടിയുമ്മച്ചിയും സുൽഫത്തും കൂടി ലണ്ടനിലേക്ക് യാത്ര പോയത്. അമ്പാടിക്കവലയിൽ നിന്ന് ബസ് കയറി രണ്ടുപേരും ചുങ്കത്തിറങ്ങി. വാരിശ്ശേരി കവല കഴിഞ്ഞപ്പോൾ തന്നെ സുൽഫത്ത് കുരുടിയുമ്മച്ചിയുടെ ചെവിയിൽ പറഞ്ഞു, അടുത്ത സ്റ്റോപ്പാണ് ലണ്ടൻ. കുരുടിയുമ്മച്ചി ഗൗരവത്തിലാണപ്പോൾ തലയാട്ടിയത്. ചുങ്കം പാലത്തിന് മുകളിൽ നിന്ന് സുൽഫത്ത് താഴേക്ക് നോക്കി. മീനിച്ചിലാറ് പതുവുപോലെ ബഹളമൊന്നുമില്ലാതെ ഒഴുകുന്നുണ്ട്. തേംസ് നദിയിലെ ഒഴുക്ക് എങ്ങനെയുണ്ട്, കുരുടിയുമ്മച്ചി ചോദിച്ചു. വായിച്ചു കേട്ടതല്ല എന്തൊരു ഓർമ്മയാണ് വല്യുമ്മച്ചിക്ക് എന്നോർത്ത് ഭയങ്കര ഒഴുക്കാണെന്ന് സുൽഫത്ത് പറഞ്ഞു. ബോട്ടുകൾ വല്ലതും പോകുന്നുണ്ടോ, കുരുടിയുമ്മച്ചി ചോദിച്ചു. ദൂരെ ഒരു കൊതുമ്പ് വെള്ളം പോകുന്നത് നോക്കി സുൽഫത്ത് പറഞ്ഞു, വലിയൊരു ബോട്ട് പോകുന്നുണ്ട്. വാട്ടർലൂ പാലത്തിന് മുകളിൽ നിന്നുകൊണ്ട് അങ്ങനെ കുരുടിയുമ്മച്ചിയും സുൽഫത്തും ചുറ്റുപാടും നോക്കി. സെന്റ് പോൾ കത്തീഡ്രലിന്റെ മുകളിലെ താഴിക കുടം ഒരാൾ തുടയ്ക്കുന്നുണ്ട് കേട്ടോ, സുൽഫത്ത് പറഞ്ഞു. എവിടെ, ഞാൻ കാണുന്നില്ലല്ലോ എന്ന് വല്യമ്മച്ചി പറഞ്ഞപ്പോൾ ദാ അവിടെ എന്ന് പറഞ്ഞ് തെങ്ങിന്റെ മുകളിലേക്ക് കൈ ചൂണ്ടി. തെങ്ങിന്റെ മണ്ടയിൽ മാട്ടം വെക്കുന്ന ഒരാളെ ചൂണ്ടിയാണത് പറഞ്ഞത്. ഞാൻ കണ്ടു, എന്നാ രസല്ലേ അത് കാണാനെന്ന് കുരുടിയുമ്മച്ചി മനസ്സ് നിറഞ്ഞങ്ങ് പറഞ്ഞു. നമുക്ക് റസ്സൽ പാർക്ക് കൂടി കണ്ടിട്ട് പോയാൽ പോരെ, സുൽഫത്ത് ചോദിച്ചു. പിന്നെ അത് മതി, അല്ലെങ്കിൽ ഇവിടം വരെ വന്നിട്ട് അത് കണ്ടില്ലെങ്കിൽ മോശല്ലേ, കുരുടിയുമ്മച്ചി പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ ദൂരെ നിന്ന് ഒരാൾ വരുന്നത് കണ്ട് സുൽഫത്ത് വല്യമ്മച്ചിയോട് സംശയം പറഞ്ഞു. ആ വരുന്നത് TS എലിയട്ട് ആണെന്ന് സംശയമുണ്ട്, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് കുരുടിയുമ്മച്ചി നോക്കിയിട്ട് പറഞ്ഞു. അതെ അത് എലിയട്ട് തന്നെ. ശ്ലോകമെഴുതുന്ന കൃഷ്ണൻ അവരെ കടന്നു പോയപ്പോൾ സുൽഫത്ത് പറഞ്ഞു, ഹോ ഈ വല്യമ്മച്ചിയുടെ ഒരു കണ്ണ്, പുള്ളിക്കാരൻ തന്നെ. കുരുടിയുമ്മച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വല്ല കവിതയെ എഴുതാൻ പോകുമായിരിക്കും, കണ്ടില്ലേ വലിയ ഗമ. ലണ്ടൻ യാത്രയ്ക്ക് ശേഷമാണ് കുരുടിയുമ്മച്ചിയും സുൽഫത്തും സ്ഥിരമായി സഞ്ചാരം തുടങ്ങിയത്. കുട്ടാമ്പുറം വെനീസും അതിരമ്പുഴ വത്തിക്കാനും കുമരകം ഋഷിയും തെക്കേടത്ത് മനക്കാരുടെ കയ്യാല ചൈനയിലെ വന്മതിലുമൊക്കെയായി. രണ്ടുപേരും കൂടി എങ്ങോട്ടാണ് പോകുന്നതെന്ന് മാത്രം നാട്ടുകാർക്ക് ഒരു പിടിയുമില്ല. ചിലരൊക്കെ എങ്ങോട്ടാണെന്ന് വന്ന് ചോദിക്കുമ്പോൾ കുരുടിയുമ്മച്ചി പറയും, ഇവൾക്ക് ഒരു രക്ഷ കെട്ടിക്കാൻ മുസലിയാരെ കാണാൻ പോകുന്നതാണെന്ന്. ചിലരോട് പറയും, ഇവളിപ്പോഴും കിടക്കേ കിടന്നു മുള്ളും, അതിനൊരു നൂല് കെട്ടാനാണെന്ന്. മൂത്രമൊഴിക്കുന്ന കാര്യം നാട്ടുകാരോട് പറഞ്ഞു പോകരുതെന്ന് സുൽഫത്ത് കർശനമായി താക്കീത് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇപ്പോഴത് പറയാറില്ല.
ഇന്ന് രാവിലെ മണിയാമ്പറമ്പിലേക്ക് പോകുമ്പോൾ തന്നെ കുരുടി ഉമ്മച്ചി പറഞ്ഞിരുന്നു, ആഫ്രിക്കയിലേക്കുള്ള വഴി കുറച്ച് ദുരിതം പിടിച്ചതാ. രവീശ്വരം പാടത്തൂടെ നടന്ന് മൂന്ന് നാല് വീട്ടുകാരുടെ പറമ്പിൽ കൂടി കയറിപ്പോയാലേ മണിയാമ്പറമ്പിലേക്കുള്ള വഴി എത്തുകയുള്ളൂ. പറമ്പിൽ കയറിയപ്പോൾ തന്നെ സുൽഫത്ത് പറഞ്ഞു, എന്നാ കാടാ വെല്ലുമച്ചി ഇത്, കണ്ണുപോലും കാണാൻ വയ്യ. സുൽഫത്തിന്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് കുരുടിയുമച്ചി പറഞ്ഞു, സൂക്ഷിക്കണം, ആനയൊക്കെയുള്ള കാടാ. പറഞ്ഞു തീരും മുമ്പ് മുന്നിൽ ഒരാന, വെല്ലുമച്ചി ഇതേ ഒരാന. സുൽഫത്ത് ശബ്ദം താഴ്ത്തി പറഞ്ഞു, ഒറ്റയാനാണോ? ഉമ്മച്ചിയും ശബ്ദം താഴ്ത്തി ചോദിച്ചു. അതെ, സുൽഫത്ത് പറഞ്ഞു. മാധവി കണിയാട്ടിയുടെ വരിക്കപ്ലാവാണ് മുന്നിൽ ഒറ്റയാനായി നിൽക്കുന്നത്. മസ്തകം പോലെ മുഴച്ചു നിൽക്കുന്ന പ്ലാവിന്റെ കവരക്കടിയിൽ വെല്ലുമച്ചി അറിയാതെ സുൽഫത്ത് തൊട്ടു. കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോൾ ഏതോ ശബ്ദം കേട്ട് കുരുടിയുമച്ചി സുൽഫത്തിന്റെ കൈ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, ദേ നോക്കിക്കേ, കാട്ടുപോത്തുകളെ കണ്ടോ? സുൽഫത്ത് ഇലകൾക്കിടയിലൂടെ നോക്കി. നീ കണ്ടോ? കുരുടിയുമച്ചി ചോദിച്ചു. ഇല്ല, സുൽഫത്ത് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോഴേക്കും അത് ഓടിപ്പോയി. എപ്പോഴും ശ്രദ്ധ വേണം, ഒരനക്കം പോലും നമ്മൾ അറിയണം. വെറുതെ കണ്ണും തുറന്നു പിടിച്ച് നടന്നാ പോരാ, എപ്പോഴും ഞാൻ കൂടെ ഉണ്ടാവില്ല, വെല്ലുമച്ചി ഉപദേശിച്ചു. വലിയൊരു കൊന്നപ്പന്തലിന്റെ ചുവട്ടിലൂടെ നടന്നുപോയപ്പോൾ സുൽഫത്ത് പറഞ്ഞു, ജിറാഫ്. കുറ്റിച്ചെടിയിൽ കാലൊരുമിയപ്പോൾ കുരുടിയുമച്ചി പറഞ്ഞു, കാട്ടുമുയൽ. ചൊറിയണം അടിച്ചപ്പോൾ അട്ട, വിടർന്ന ചേമ്പില കണ്ടപ്പോൾ മയില്. അങ്ങനെ നടന്ന് നടന്ന് ആഫ്രിക്കൻ കാട് മുഴുവൻ അവർ കണ്ടു. കണ്ടത്തിൽ നിന്നും ദേഹം മുഴുവൻ ചേറുമായി വന്ന ഒരാളെ കണ്ടപ്പോൾ സുൽഫത്ത് പതുക്കെ വെല്ലുമച്ചിയുടെ ചെവിയിൽ പറഞ്ഞു, കാപ്പിരി. സുൽഫത്ത് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ കുരുടിയുമച്ചിക്ക് പണിയൊന്നുമില്ല, വെറുതെ തിന്നലിങ്ങനെ ഇരിക്കും. വഴിയിലൂടെ പോകുന്ന ചിലർ പഞ്ചായത്ത് പറയാൻ കയറി വരും. അങ്ങനെയാണ് ചക്കര മുതലാളി മമ്മദ് ഹജ്ജിന് പോയ കാര്യം മറിയുമ്മ പറഞ്ഞ് കുരുടിയുമച്ചി അറിഞ്ഞത്. മറിയുമ്മ രാവിലെ മുതൽ വൈകിട്ട് വരെ അവിടെ ഇവിടെയും കയറി ഇറങ്ങി വർത്തമാനം പറയുന്ന ഒരു തെക്കത്തിയാണ്. മക്കളെല്ലാം ഗൾഫിലാണ്, മേലു മുഴുവൻ പണ്ടങ്ങളാണ്. മരുമക്കളുടെ സ്വർണം കൂടി ഇടയ്ക്ക് വാങ്ങിയിടാറുണ്ടെന്ന് ചില കുശുമ്പികൾ മറിയുമ്മയെ കുറിച്ച് പറയുന്നത് വിശ്വസിക്കരുതെന്ന് കുരുടിയുമ്മച്ചിയോട് നേരത്തെ തന്നെ മറിയുമ്മ ശട്ടം കിട്ടിയിട്ടുണ്ട്. എന്നാലും ആ മമ്മദിന് ഹജ്ജിന് പോയിരിക്കുന്നു. ആ അങ്ങേർക്ക് പോകാലോ, ഇഷ്ടം പോലെ കാശല്ലേ ഉള്ളത്, മറിയുമ്മ പരാതി പോലെ പറഞ്ഞു. നിങ്ങൾ എന്തിനാ മറിയുമ്മ അതിനിപ്പം ഒരു കൊള്ളി വെച്ച് പറയുന്നേ? മമ്മദ് പോട്ടെ, കുരുടിയുമ്മച്ചി പറഞ്ഞു. പോകേണ്ടെന്നിപ്പ ആരാ പറഞ്ഞേ? കയ്യിലിരുന്ന് അടയ്ക്ക വായിലിട്ടിട്ട് മറിയുമ്മ പറഞ്ഞു. പടച്ചോനെ നിരക്കാത്തത് ചെയ്തിട്ട് ഹജ്ജ് ചെയ്യാൻ പോകുന്നത് കാണുമ്പോഴാണ് എനിക്കങ്ങ് ചൊറിഞ്ഞു വരുന്നത്. പടച്ചോൻ ഇഷ്ടമില്ലെങ്കിൽ അത് അങ്ങേർക്ക് കിട്ടിക്കോളും, കുരുടിയുമ്മച്ചി ചുണ്ണാമ്പ് നാക്കിൽ തേച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ പടച്ചോൻ ശിക്ഷിക്കുമോ? മറിയുമ്മയ്ക്ക് സംശയമായി. മക്കത്ത് ചെന്ന് കണ്ട് മുട്ടിപ്പായി എല്ലാം പറഞ്ഞങ്ങ് കരഞ്ഞാൽ ചിലപ്പം തമ്പുരാനെല്ലാം ക്ഷമിച്ചു കളഞ്ഞാൽ എന്തു ചെയ്യും? അപ്പൊ പിന്നെ ഒന്നും ചെയ്യാനില്ല, അതൊക്കെ ഓർത്ത് നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നേ? കുരുടിയുമ്മച്ചി ചോദിച്ചു. അത് ശരിയാ, ഞാൻ എന്നെത്തിനാ വിഷമിക്കുന്നേ? മറിയുമ്മ മുറ്റത്തേക്ക് നീട്ടിത്തുപ്പി. എന്തായാലും മമ്മദ് ഭാഗ്യം ചെയ്തവനാ, മക്കത്ത് പോകാലോ, എന്തൊരു ഭാഗ്യമാ അല്ലേ? കുരുടിയുമ്മച്ചി തിണ്ണയിലെ തൂണിലേക്ക് ചാരി ഇരുന്നു കൊണ്ട് പറഞ്ഞു. എന്റെ കുരുടി, ആ ഭാഗ്യം പടച്ചവൻ നിങ്ങൾക്ക് തന്നാൽ വല്ല ഗുണമുണ്ടോ? കണ്ണും കാണാൻ മേല, പിന്നെ ഇവിടെ ഒരു പെങ്കൊച്ചിനെ ഇട്ടിട്ട് എങ്ങനെ പോകും? അങ്ങനെയാണോ എന്റെ കാര്യം? ഒരു കുറവുമില്ല, കാശുണ്ട്, ആരോഗ്യമുണ്ട്, പക്ഷെ പോകാൻ പറ്റണ്ടേ? നമ്മളെ ഒന്നും പടച്ചോന് കാണണ്ടായിരിക്കും. മറിയുമ്മ ഇനിയിരുന്നാൽ പടച്ച നമ്പരാനെ കൂടി ചീത്ത പറഞ്ഞിട്ടേ പോകുമെന്നറിയാവുന്നതുകൊണ്ട് കൊച്ചു പഠിത്തം കഴിഞ്ഞ് വരാറായി, ആദ്യം പിടിച്ചായിരിക്കും വരുന്നത്. അതിന് വല്ല അടയോ കൊഴുക്കട്ടയോ ഉണ്ടാക്കി വെച്ചില്ലെങ്കിൽ പിന്നെ അതു മതി ഇവിടെ കിടന്ന് ചാടാൻ എന്ന് പറഞ്ഞ് കുരുടിയുമ്മച്ചി മെല്ലെ എഴുന്നേറ്റു. ഓ, ഞാനെന്നാ പൊയ്ക്കോളാമേ എന്ന് പറഞ്ഞ് മറിയുമ്മയും എഴുന്നേറ്റു. സുൽഫത്ത് കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കുരുടിയുമ്മച്ചി കിഴക്കേതിലെ മമ്മദ് ഹജ്ജിന് പോയ കാര്യം പറഞ്ഞു. കാപ്പിയും കുടിച്ച് അടതട്ടിയും തിന്നിട്ട് സുൽഫത്ത് തോട്ടിൽ തുണി നനയ്ക്കാൻ പോയി. രാത്രിയിൽ കിടക്കാൻ നേരത്തും മമ്മദ് ഹജ്ജിന് പോയ കാര്യം സുൽഫത്ത് കേട്ടു. ഹജ്ജിന് പോയില്ലെങ്കിലും മക്കത്ത് വരെ ഒന്ന് പോയി വരുന്നത് വലിയ കാര്യമല്ലേ എന്ന് ഇടയ്ക്കിടെ കുരുടിയുമ്മച്ചി ആരോടുമില്ലാതെ പറയുകയും ചെയ്തു. സുൽഫത്ത് പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി. ഇടയ്ക്കെപ്പോഴോ സുൽഫത്ത് ഉണർന്നപ്പോൾ വെല്ലുമച്ചി കട്ടിലിൽ എഴുന്നേറ്റിരിക്കുന്നത് കണ്ടു. വെല്ലുമച്ചി, എന്നാ ഉറങ്ങുന്നില്ലേ? സുൽഫത്ത് ചോദിച്ചു. ഉറങ്ങാമെന്ന് പറഞ്ഞിട്ട് പിന്നെയും കുരുടിയുമ്മച്ചി അവിടെ തന്നെ ഇരുന്നു. വെല്ലുമച്ചി, സുൽഫത്ത് വിളിച്ചു. വെല്ലുമച്ചി ഒന്നും മിണ്ടിയില്ല. മക്കത്ത് പോണം അല്ലേ? അവർ തലയാട്ടി. പിറ്റേന്ന് രാവിലെ സുൽഫത്ത് വെല്ലുമച്ചിയെയും കൂട്ടി വട്ടക്കോട്ടയിലേക്ക് പോകാനിറങ്ങി.
ആരുംമൂട്ടിൽ കൂടി കുരുടിയമ്മച്ചിയും സുൽഫത്തും കൂടി പോകുന്നത് കണ്ടപ്പോൾ അനിയൻ പിള്ളച്ചന്റെ ചായക്കടയിൽ ഇരുന്ന് മണ്ണാൻ ഗോപി വീടി തീർക്കുന്ന ശിവരാമനോട് ചോദിച്ചു, ആശാനെ, ഈ തള്ളേ മോളും കൂടി ഇത് എങ്ങോട്ടാ രാവിലെ ഇടക്കിടക്ക് ഇങ്ങനെ പോകുന്നത് കാണാലോ? അതുങ്ങൾ എങ്ങോട്ടെങ്കിലും പോട്ടടാ, നിനക്കന്നാ, ശിവരാമൻ വീടി തീർത്തുകൊണ്ട് പറഞ്ഞു. അങ്ങനെ അങ്ങ് പറഞ്ഞാ പറ്റില്ലല്ലോ, ഇനി വേറെ വല്ല ബിസിനസ്സും ഉണ്ടോന്നൊന്ന് അറിയണല്ലോ. മണ്ണാൻ ഗോപി കയ്യിലിരുന്ന കൊടുവാള് കാൽവണ്ണയിൽ ഉരച്ചുകൊണ്ട് പറഞ്ഞു. അത് ശരിയാ, ബാർബർ മജീദ് പറഞ്ഞു. രണ്ടിനെയും കൂടി പല സ്ഥലത്തും വെച്ച് ഞാനും കണ്ടിട്ടുണ്ട്. എന്റെ മജീദേ, മിന്നാന്ന് ഞാൻ നോക്കുമ്പോ ഇതുങ്ങള് മണിയാമ്പറമ്പിൽ നിൽക്കുന്നു. ഞാൻ രണ്ട് ഇളവനും ഇട്ടേച്ച് ഇറങ്ങുമ്പോ ഇതാ കാണുന്നെ. രണ്ടും കൂടി ഏതാണ്ടെല്ലാം പറഞ്ഞ് ചിരിക്കുകയും കളിക്കുകയും ചെയ്യുന്നു. ഞാനിനി ഫിറ്റായിട്ടാണോ അങ്ങനെ തോന്നിയതെന്നൊരു സംശയം. അപ്പോഴല്ലേ നമ്മുടെ കടത്തുകാരൻ വാസു ഇത് തന്നെ പറഞ്ഞു, രണ്ടിനും എന്തോ പ്രശ്നമുണ്ടെന്ന്. എന്ത് പ്രശ്നം? കൊച്ചിനെ നോക്കിക്കേ, നല്ല നെയ്ക്കുമ്പളങ്ങിയ പോലെയായി. അതിന്റെ പ്രശ്നം അല്ലാതെന്നാ? മജീദ് കുന്തക്കാലയിൽ ഒന്നുകൂടി അമർന്നിരുന്നു കൊണ്ട് പറഞ്ഞു. ഇങ്ങനെ പോയാൽ കൊച്ച് ഏതേലും പരിന്തുംകാലയിൽ തന്നെ പോകും. കുരുടിയമ്മച്ചി സുൽഫത്തിന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. ഇതെന്നാ വെല്ലുമച്ചി, ഒരു വല്ലാത്ത പിടുത്തം. എന്റെ കൈ നോവുന്നുണ്ട്, സുൽഫത്ത് പറഞ്ഞു. കുരുടിയമ്മച്ചി കൈ അയക്കാതെ അങ്ങനെ തന്നെ സുൽഫത്തിന്റെ കൈത്തണ്ടയിൽ മുറുകെ പിടിച്ചു. കമ്മ്യൂണിസ്റ്റ് പച്ചകൾക്കിടയിലൂടെ വട്ടക്കോട്ടയിലേക്കുള്ള വഴി കയറുമ്പോൾ സുൽഫത്ത് പറഞ്ഞു, എന്തൊരു തിരക്കാണല്ലേ. കുരുടിയമ്മച്ചി ഒന്നും പറഞ്ഞില്ല. ഓ, മക്കത്ത് പോകുന്നതിന്റെ ഗമയായിരിക്കും അല്ലേ, സുൽഫത്ത് കളിയാക്കി ചോദിച്ചു. കുരുടിയമ്മച്ചി സുൽഫത്തിന്റെ കയ്യിലെ പിടി അയച്ചില്ല, ഒന്നും പറഞ്ഞതുമില്ല. ഒരിക്കലും ഇല്ലാത്ത ആ പെരുമാറ്റം എന്താണെന്ന് സുൽഫത്തിന് സംശയം തോന്നി. വെല്ലുമച്ചി ഒന്നും മിണ്ടാത്തത് കൊണ്ട് സുൽഫത്തും ഒന്നും മിണ്ടിയില്ല. വട്ടക്കോട്ടപ്പാറയ്ക്ക് താഴെ എത്തിയപ്പോൾ സുൽഫത്ത് പറഞ്ഞു, മക്കത്തേക്ക് വെല്ലുമച്ചി ഒറ്റയ്ക്ക് പോയാ മതി. വെല്ലുമച്ചി കയ്യിലെ പിടുത്തം അയച്ചു, സുൽഫത്തിന്റെ നെറ്റിയിൽ ഉമ്മ വെച്ചു. കുത്തനെയുള്ള പാറയിലേക്ക് ഓരോ കാലും ശ്രദ്ധയോടെ വെച്ച് വെല്ലുമച്ചി കയറിപ്പോകുന്നത് നോക്കി സുൽഫത്ത് താഴെ നിന്നു. കുരുടിയമ്മച്ചി മക്കത്തു നിന്നുയരുന്ന പ്രാർത്ഥനകൾ കേട്ടു. കാറ്റിൽ വിശുദ്ധിയുടെ സ്പർശം അറിഞ്ഞു. കാവയ്ക്ക് ചുറ്റും 7 തവണ വലം വെച്ചു നിസ്കരിച്ചു. സുൽഫത്ത് പാറച്ചുവട്ടിലെ മരത്തിൽ നഖം കൊണ്ട് വെല്ലുമച്ചിയുടെയും അവളുടെയും പേരുകൾ കൂറിയിട്ടു. ഇടയ്ക്ക് മരത്തിന് മുകളിൽ വന്നിരുന്ന ഒരു പക്ഷി എന്തൊക്കെയോ ഒറ്റയ്ക്കിരുന്ന് പറഞ്ഞിട്ട് പറന്നുപോയി. പാറയുടെ മുകളിൽ നിന്ന് ആരുടെയോ കൈപിടിച്ചിറങ്ങും പോലെ അനായാസമായി വെല്ലുമച്ചി ഇറങ്ങി വരുന്നത് കണ്ട് സുൽഫത്തിന് അത്ഭുതം തോന്നി. പിറ്റേന്ന് രാവിലെ പാലുകാരി നാണിയമ്മ വന്ന് വിളിച്ചപ്പോഴാണ് രണ്ടുപേരും ഉണർന്നത്. ഓ, ഇതെന്നാ ഉറക്കമാ, നാണിയമ്മ ചോദിച്ചു. കുരുടിയമ്മച്ചി പാല് വാങ്ങിവെച്ചു. ഇന്നലെ രണ്ടുപേരും കൂടി വടക്കോട്ടയിലേക്കുള്ള വഴിയിലെ വെച്ചു പിടിക്കുന്നത് കണ്ടല്ലോ, എങ്ങോട്ട് പോയതാ, നാണിയമ്മ ചോദിച്ചു. കുരുടിയമ്മച്ചി നാണിയമ്മയുടെ അടുത്തേക്ക് ചെന്ന് ശബ്ദം താഴ്ത്തി പറഞ്ഞു, ഞാനൊന്ന് മക്കത്ത് പോയതാ. എന്നാ പറഞ്ഞത്? വിശ്വസിക്കാനാവാതെ നാണിയമ്മ ചോദിച്ചു. അതേന്നേ, ഒന്ന് മക്കയിൽ പോയി. നാണിയമ്മ കുറച്ചു നേരം ഒന്നും മനസ്സിലാവാതെ നിന്നു. പിന്നെ വടക്കും പുറത്തേക്ക് ഒറ്റ നടത്താം. അതിനിടയിൽ പല്ല് തേക്കാൻ ഉമിക്കരയും എടുത്തു നിന്ന് സുൽഫത്തിന്റെ അടുത്തേക്ക് പാഞ്ചു ചെന്നിട്ട് നാണിയമ്മ പറഞ്ഞു, കൊച്ചേ, നിന്റെ വെല്ലുമ്മയ്ക്ക് പ്രാന്തായെന്നാ തോന്നുന്നത്. എന്നാ പറ്റി? സുൽഫത്ത് ചോദിച്ചു. ഇന്നലെ എവിടെ പോയതാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുക മക്കത്തു പോയതാണെന്ന്. നാണിയമ്മയുടെ വെപ്ര
വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.